ഇന്നും ഇന്നലെയുമായി വാർത്താ ചാനലുകളും മുഖ്യധാര പത്രങ്ങളും ശ്രദ്ധിച്ച സാധാരണ മനുഷ്യർ എന്താണ് സ്വാഭാവികമായി ചിന്തിക്കുക? ഇതാ CPIM തകർന്നു, ഇടതുമുന്നണി ശിഥിലമായി, സർക്കാർ വീഴാൻ പോകുന്നു, മുഖ്യമന്ത്രി രാജിവെച്ചേക്കും എന്നൊക്കെയല്ലേ? ചർച്ചകളുടെയും വാർത്തകളുടെയും ഒക്കെ പൊതു സ്വഭാവം അതല്ലേ? ഇന്ന് രാവിലെ ചാനലുകൾ ശ്രദ്ധിച്ചോ, രമേശ് ചെന്നിത്തല പതിവ് പോലെ വാർത്താ സമ്മേളനം നടത്തുന്നു. അത് കഴിഞ്ഞ് ഉറപ്പ് വരുത്തിയ ശേഷം ഒക്കെ ചങ്ങായി കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തുന്നു. ഇരുവരും പതിവ് പോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യപ്രതി മറ്റാരുമല്ല, മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു. എത്ര പകയോടെയാണ് മാധ്യമങ്ങൾ CPMനെയും അതിൻ്റെ നേതാക്കളെയും ചിത്രവധം ചെയ്യുന്നത്! എന്നാൽ ഇത്തരം പ്രചാരണങ്ങളിലൊന്നും തകർന്നു പോകുന്ന ചരിത്രമല്ല CPMൻ്റേത് എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ പേരിൽ CPMനെതിരെ നടത്തിയ പ്രചാരണങ്ങളുടെ തീവ്രത എന്തായിരുന്നു? അന്ന് CPMനെതിരെ വല്ലതും പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിച്ചവരാണ് നിഷ്പക്ഷ നിഷ്കുകൾ. CPM ഇതാ പിളർന്നു, എല്ലാ പ്രവർത്തകരും RMBയിലേക്ക് ചേക്കേറി എന്നൊക്കെയല്ലായിരുന്നോ വാർത്തകൾ? ലോകമൊട്ടക്ക് CPMൻ്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ചർച്ച സംഘടിപ്പിച്ചു. വെട്ടുവഴി കവിതകൾ എഴുതി സാംസ്കാരിക നായകർ വലതുപക്ഷത്തിന് ഐക്യദാർഢ്യം നൽകി. രണ്ടു വാചകം തെറ്റില്ലാതെ പറയാനറിയാത്ത തിരുവഞ്ചൂരാധാകൃഷ്ണൻ പോലും അക്ഷരമറിയാവുന്നവരെ കൊണ്ട് പണം കൊടുത്ത് സത്യാന്വേഷണ രേഖകൾ എന്ന പേരിൽ പുസ്തകം എഴുതിച്ചു. അതിനിടയിൽ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ്, പോളിംഗ് ദിവസം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ച് ചാനലുകൾ ആടിത്തിമിർത്ത ചവിട്ട് നാടകങ്ങൾ, സ്ഥാനാർത്ഥി ശെൽവരാജിൻ്റെ വീടിന് തീവച്ചതായുള്ള ആരോപണം, ഇത് സമീപകാല ചരിത്രം. അതിനു മുമ്പ് എത്രയോ ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. 100 വർഷം മുമ്പ് ഈ പാർട്ടി രൂപീകരിച്ച കാലം മുതൽ ബ്രിട്ടീഷ് ഭരണകൂടം ഗൂഢാലോചന കേസുകൾ ചാർത്തി നൽകി തകർക്കാൻ ശ്രമിച്ചിട്ടും തകർന്നിട്ടില്ല. വിമോചന സമരത്തിനൊടുവിൽ EMS സർക്കാരിനെ പിരിച്ചുവിട്ടതോടെ കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ കുഴിച്ചുമൂടിയെന്ന് പറഞ്ഞവരുടെ ആശ്വാസം എത്ര പെട്ടെന്നാണ് അസ്തമിച്ചതെന്ന് കേരള ചരിത്രം പഠിച്ചവർക്കറിയാം. TP ചന്ദ്രശേഖരൻ വധത്തിൻ്റെ പേരിൽ ലോകമൊട്ടുക്ക് CPMനെ വേട്ടയാടിയപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞ ഒരു വാചകം പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴാണ് ഈ പാർട്ടി അതിൻ്റെ യഥാർത്ഥ ശക്തി പ്രാപിക്കുക, അപ്പോഴാണ് ഈ പാർട്ടി ഒരു തീപ്പന്തമാകുന്നത് എന്ന്. അന്നത്തെ വേട്ടയാടൽ കണ്ട ആരെങ്കിലും കരുതിയിരുന്നോ 90-ലധികം സീറ്റുമായി ഈ പാർട്ടി അധികാരത്തിൽ വരുമെന്ന്? അധികാരത്തിൽ വന്ന ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉജ്ജ്വല വിജയം LDF നേടിയെന്നതും മറക്കരുത്. ഇപ്പോഴത്തെ 2 അറസ്റ്റുകളുടെ പേരിലുള്ള ഈ വേട്ടയെയും മറികടക്കാനുള്ള കരുത്ത് CPMനുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ BJP നേതാക്കളുടെ വിരലുകളുടെ ചലനമനുസരിച്ച് തുള്ളുന്ന പാവകളാണെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പറഞ്ഞത് ഇവിടുത്തെ UDFകാർ മറന്നുപോകരുത്. ഈ 2 കോൺഗ്രസ് നേതാക്കളെയും വേട്ടയാടിയത് ഇതേ ഏജൻസികളാണ്. ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുക്കുന്നതിന് തൊട്ടു മുമ്പ് BJP നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഈ അന്വേഷണ സംഘത്തിൻ്റെ നിഷ്പക്ഷത എത്രയുണ്ടെന്നറിയാൻ. അന്വേഷണ ഏജൻസികളുടെ ഈ പക്ഷപാതത്തെ ദേശീയ തലത്തിൽ കടന്നാക്രമിക്കുന്ന കോൺഗ്രസ്സുകാർ കേരളത്തിൽ എത്ര ഉദാരമായാണ് BJPയുടെ B-ടീം കളിച്ചുകൊണ്ട് EDAയും കസ്റ്റംസിനെയും ഒക്കെ ന്യായീകരിക്കുന്നത്! തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFനെ തോൽപ്പിക്കാൻ EDയെങ്കിൽ ED, BJPയെങ്കിൽ BJP എന്ന സമീപനമാണ് കോൺഗ്രസ്സിന്. 5 വർഷം മുമ്പ് ഒരാൾക്ക് 5 ലക്ഷം രൂപ വായ്പയായി നൽകിയെന്നതാണ് ബിനീഷ് കോടിയേരിക്കെതിരെയുള്ള കേസ്. പണം വാങ്ങിയയാൾ പിന്നീട് അത് മയക്കുമരുന്ന് ഇടപാടിന് ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിലാണ് അറസ്റ്റും മാധ്യമ വിചാരണയുമെല്ലാം. ഈ വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്, കേസിൽ ഇടപെടുകയില്ലെന്ന്. സമാനമായ എത്രയോ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാവും MPയുമായ നേതാവ് ET മുഹമ്മദ് ബഷീറിൻ്റെ മകൻ കോടികൾ വെട്ടിച്ച സംഭവം പകൽ പോലെ വ്യക്തമായിട്ടും മാധ്യമങ്ങൾക്കത് പ്രശ്നമേയല്ല. ലാവ്ലിൻ വിവാദത്തിൻ്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ട് പിണറായി വിജയനെ വ്യക്തിഹത്യ നടത്താൻ നോക്കിയവരാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും. പിണറായി ആക്ഷേപിക്കാൻ എന്തെല്ലാം കഥകളാണ് അന്ന് കെട്ടിച്ചമച്ചത്! സിംഗപ്പൂരിൽ വ്യവസായ സ്ഥാപനം ഉണ്ടെന്ന് വരെ കഥകളുണ്ടാക്കിയ അതേ ശക്തികളാണ് ഇന്നും ഉളുപ്പില്ലാതെ ചാനലുകളിൽ വന്നിരുന്ന് കള്ളക്കഥ മെനയുന്നത്. സ്വർണ്ണക്കടത്തിലെ മുഖ്യപ്രതിയായി അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ എല്ലില്ലാത്ത നാവുമായി സുരേന്ദ്രനും സുരേന്ദ്രൻ്റെ മെഗാഫോണുകളായ മാധ്യമങ്ങളും മത്സരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്, CPMനെ തകർക്കാൻ നിങ്ങളുടെ ആവനാടിയിലെ അമ്പുകളൊന്നും മതിയാവില്ല. കാരണം നിങ്ങൾ സൃഷ്ടിക്കുന്ന പുകമറയിൽ അന്തരായി പോകുന്നവരല്ല ജനങ്ങൾ. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് ഈ നാടാകെ പടർന്ന് പന്തലിച്ച പാർട്ടിയാണിത്. ഇത്തരം കള്ളക്കേസുകൾക്കും വ്യാജക്കഥകൾക്കും തകർക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ് ഈ പ്രസ്ഥാനം.